പുതുപുത്തൻ വാർത്താ വിശേഷങ്ങൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ ലൈക്ക് ചെയ്ത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മലയാള സിനിമകളിൽ അമ്മവേഷങ്ങൾ ചെയ്ത് തിളങ്ങിയ താരമാണ് കവിയൂർ പൊന്നമ്മ. നാടകവേദിയിൽ നിന്നും സിനിമയിലേക്ക് വന്ന കവിയൂർ പൊന്നമ്മ കൂടുതലും തിളങ്ങിയത് അമ്മവേഷങ്ങളിലാണ്. മലയാളത്തിലെ ഒട്ടുമിക്ക നടീനടന്മാരുടെയും അമ്മയായി തിളങ്ങിയിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ. വർഷങ്ങൾക്ക് മുന്ന് അമൃത ടിവിയിൽ കവിയൂർ പൊന്നമ്മ നൽകിയ ഒരു ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ ഇപ്പോൾ വീണ്ടും വൈറലായിരിക്കുന്നു. നടൻ സിദ്ദിഖ് അവതാരകനായി എത്തിയ സമാഗമം എന്ന പരിപാടിയിലാണ് കവിയൂർ പൊന്നമ്മ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വേദനാജനകമായ സംഭവം തുറന്നു പറയുന്നത്. തൻ്റെ സഹോദരിയായ കവിയൂർ രേണുകയുടെ മരണം പൊന്നമ്മയ്ക്കുണ്ടാക്കിയ കടുത്ത വേദനയെക്കുറിച്ചാണ് അവർ മനസ്സ് തുറക്കുന്നത്. 2004 കവിയൂർ രേണുകയുടെ അപ്രതീക്ഷിതമായ മരണം. ന്യൂമോണിയ ബാധിച്ചായിരുന്നു കവിയൂർ രേണുകയുടെ മരണം. ഈ മരണം കവിയൂർ പൊന്നമ്മയ്ക്ക് വലിയ വേദനയുണ്ടാക്കി. ആദ്യമൊന്നും കവിയൂർ രേണുകയ്ക്ക് ഒരസുഖവും ഇല്ലായിരുന്നുവെന്നും പക്ഷേ ഏകദേശം 4 മാസത്തോളമായി കാര്യമായി ഭക്ഷണമൊന്നും തന്നെ കഴിക്കുന്നില്ലായിരുന്നുവെന്നും അത് ഏറെ വൈകിയാണ് താനും മറ്റുള്ളവരും അറിഞ്ഞത് എന്നും കവിയൂർ പൊന്നമ്മ പറഞ്ഞു. അന്നൊക്കെ താൻ വടക്കുന്നാഥൻ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഋഷികേശിലായിരുന്നു എന്നും കവിയൂർ പൊന്നമ്മ പറഞ്ഞു. ഇതറിഞ്ഞ താൻ രേണുകയെ ഒരുപാട് വഴക്കു പറഞ്ഞിട്ടാണ് തിരികെ പോയത്. അന്ന് വൈകുന്നേരം രേണുക കുറെ കരഞ്ഞു എന്ന് പിന്നീടറിഞ്ഞു. കൂടെ നിന്നില്ല എന്നും അടുത്തിരുന്നില്ല എന്നും വഴക്കു പറഞ്ഞു എന്നും ഒക്കെ പറഞ്ഞായിരുന്നു രേണുകയുടെ കരച്ചിൽ. പിന്നീട് രേണുകയുടെ മരണശേഷം താൻ ഇതേക്കുറിച്ച് ഓർത്ത് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ഒത്തിരി സങ്കടപ്പെട്ടിട്ടുമുണ്ട്. അവളുടെ മകൾ നിധി തനിക്കൊപ്പമാണ് താമസിക്കുന്നത് എന്നും പൊന്നമ്മ പറയുന്നു. തനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടെന്നും ഓരോന്നും ഓർത്താൽ ജീവിതം വ്യർത്ഥമാണെന്ന് തോന്നിപ്പോകാറുണ്ടെന്നും ഒക്കെ കവിയൂർ പൊന്നമ്മ പറഞ്ഞു. തൻ്റെ ചിരിക്ക് പിറകിൽ ഒത്തിരി വിഷമമുണ്ട് എന്നും പൊന്നമ്മ പറയുന്നു. പലപ്പോഴും താൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ട്, അതിനെ തുനിഞ്ഞിട്ടുമുണ്ടെന്നും പൊന്നമ്മ തുറന്നു പറയുന്നുണ്ട്.